ഹായ് ഗൈസ്, നമ്മളിനി പോകുന്നത് പീച്ചി ഡാമിലേക്കാണ്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരം വരുന്ന മണ്ണുത്തി റോഡ് കഴിഞ്ഞ് പോകുന്ന, പിന്നെ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഡാമാണ് പീച്ചി ഡാം. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 2:30-3 മണിയായി. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററിന് മുകളിലുണ്ട്, ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ട്. വൈകുന്നേരം 5 മണി വരെയാണ് ക്ലോസിംഗ് സമയം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പകുതി വഴി എത്താനായി. ഇപ്പോൾ പോകുന്ന വഴി മണ്ണുത്തി നമ്മുടെ വെറ്റിനറി കോളേജ് കാണാനുണ്ട്, സമയമുണ്ടെങ്കിൽ അവിടെ കയറാം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പീച്ചി ഡാമിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യാത്ര തുടങ്ങാം. ഓക്കെ, നമ്മൾ തൃശ്ശൂർ പാലക്കാട് മെയിൻ റോഡിൽ നിന്നും പീച്ചി ഡാമിലേക്കുള്ള സൈഡ് റോഡിലേക്ക് കയറി. കയറി ഉടനെ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടുന്നത്. രണ്ട് വശവും ഇടതൂർന്ന മരങ്ങളാണ്. ഇനി ഏകദേശം ഒരു 3 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ പീച്ചി ഡാമാണ്. അപ്പോൾ നല്ല വഴിയാണ് കേട്ടോ, നല്ല കിടിലം വഴിയാണ് ഇവിടുന്ന് പീച്ചി ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. പീച്ചി ഡാമിൽ വന്ന സമയത്ത് ഇതാ കിട്ടിയ സാധനമാണ്, ഗിറ്റാർ അല്ലേ. ഇഷ്ടപ്പെട്ടോ? ഏ ഇഷ്ടപ്പെട്ടോ? ഞാൻ കളിച്ചോ? അങ്ങനെ നമ്മൾ പീച്ചി ഡാമിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെ നല്ലൊരു ഒരു ഒരു സമാധാനമുള്ളൊരു സ്ഥലമാണ്. പിന്നെ എപ്പോഴും 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വന്തം വാഹനം ഇല്ലെങ്കിലും തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഇവിടെ എത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് നേരെ മുന്നിലാണ്, അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഒരു ചെടിയുടെ ചുറ്റും ഒരു 19 പൂമ്പാറ്റകൾ ഒരുമിച്ച് വന്നിട്ട് ചെടിയുടെ ഇലയുടെ നീര് കുടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു കിളിക്കാമ്പട്ടി എന്ന് പറയുന്ന ഒരു ചെടിയാണുള്ളത്. അപ്പോൾ ആ കിളിക്കാമ്പട്ടി എന്ന് പറയുന്ന ചെടി അത് പച്ചയാകുന്ന സമയത്ത് പൂമ്പാറ്റകൾ വന്ന് അതിൻ്റെ നീര് മൊത്തം കുടിച്ച് അതിനെ ഉണക്കി അതിനെ മരം തന്നെ അല്ല ചെടി തന്നെ ഇല്ലാതായി പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചെടിയിൽ നിന്ന് കിളിർത്തിട്ട് പിന്നെ ആ ചെടി പുതുതായിട്ട് വരും. അപ്പോൾ ആ ചെടി ഉള്ളത് തന്നെ പൂമ്പാറ്റകൾക്ക് ഭക്ഷണമാകാൻ വേണ്ടിയിട്ടുള്ള ചെടിയാണ്. ആ ചെടിയുടെ പേര് മനസ്സിലായില്ല, പക്ഷേ ആ ചെടിയുടെ പേര് കിളിക്കാമ്പട്ടി എന്നാണ്. പക്ഷേ പൂമ്പാറ്റയുടെ കാണൊന്നും മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കുറേ കിടിലം പൂമ്പാറ്റകൾ വന്നിട്ട് ഒറ്റ ചെടിയിൽ നിന്ന് നീര് കുടിക്കുന്ന ഒരു നല്ല കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ട് വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് താഴത്തോട്ട് കുറച്ച് നടക്കാനുണ്ട്, നടന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വീഡിയോഗ്രാഫി അല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്ന് കരുതാം. അപ്പോൾ നേരെ ഉള്ളിൽ പോവാം. ഒരു ഭാഗത്ത് ഏകദേശം ഫുള്ള് വെള്ളമുണ്ട്, നല്ല രീതിയിൽ നല്ല ലെവലിൽ വെള്ളമുണ്ട്. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഡാമിൽ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റണമെങ്കിൽ താഴെ ഇറങ്ങി നോക്കിയിട്ട് ബാക്കി താഴത്തെ കാഴ്ചകൾ കാണാം. എന്തായാലും കിടിലം സൈറ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനൊക്കെ താഴത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ വരുന്ന ആൾക്കാർ നമുക്ക് കുറച്ചൊരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പീച്ചി ഡാമിൽ വന്നു കഴിഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല, ആകെ 20 കിലോമീറ്റർ ദൂരമുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ കിടിലം കാഴ്ചകൾ കാണാം പീച്ചി ഡാമിൻ്റെ.
നാളെ നമ്മൾ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറ കഴിഞ്ഞ് നമ്മുടെ ഒരുപാട് ഡാമുകൾ വരാനുണ്ട്, രണ്ട് മൂന്ന് ഡാമുകൾ വരാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലുള്ള ഡാമിൻ്റെ ഈ ഒരു പീച്ച് ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡാം തുറക്കുന്ന ആ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ശരിക്കും അവിടെ വരെ പോകാനും താഴത്തെ കാഴ്ചകൾ വളരെ ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. പക്ഷെ തമിഴ്നാട്ടിലെ ഡാമുകൾ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ അറിവ് പ്രകാരം നമ്മൾ ആ സെൻട്രൽ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, രണ്ട് ഭാഗത്തു നിന്നും അവിടെ ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് തമിഴ്നാട്ടിലെ ഏത് ഡാം പോയതിനേക്കാളും നല്ല കിടിലനായിട്ടുള്ള വ്യൂ, നമുക്ക് നേരിട്ടുള്ള വ്യൂ നമുക്ക് പീച്ച് ഡാമിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഡാമുകൾ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നാളെ നമ്മൾ ഒരുപാട് ഡാം കാണുന്നുണ്ട്, പക്ഷെ എത്രത്തോളം മനോഹരമാണോ എന്ന് നമുക്കറിയില്ല, നാളെ പോയിട്ട് നേരിട്ട് കണ്ടിട്ട് തന്നെ അറിയണം. ഞാൻ അവസാനമായിട്ട് ഇവിടെ നമ്മൾ 2005 നേരത്തെ പറഞ്ഞ 2005 വന്നത്, അന്നൊന്നും ഈ ഒരു സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു കഫെറ്റീരിയ ഉണ്ട്, ഇവിടെ ഇൻ്റർലോക്കും ടൈലൊക്കെ പാകി നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു നല്ലൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് അവിടെ, എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഉഷാറായിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഴ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാർമേഘമൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട്. മഴ പെയ്താലുണ്ടല്ലോ എല്ലാം കുളമായി, പിന്നെ നിലത്തെ പോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ. കാരണം ഇപ്പോഴത്തെ ഒരു തൃശ്ശൂരിലെ കാലാവസ്ഥ അങ്ങനെയാണ് പറഞ്ഞത്. ഉച്ചവരെ കുഴപ്പമുണ്ടാവില്ല, ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇടിയും മിന്നലോട് കൂടിയ മഴയാണെന്നാണ് പറഞ്ഞത്. മഴ പെയ്യാതിരിക്കാൻ നോക്കാം, മഴ പെയ്താൽ പെയ്യട്ടെ അല്ലേ. നമ്മൾ നേരത്തെ കണ്ട ആ ഉയർന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെത്തി കിതച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റാണ്, ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. പക്ഷേ വന്നത് നഷ്ടമായില്ല, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ല മാരക മരണ മാസമാണ്. ശരിക്കും നഷ്ടമായി ഞാൻ വന്നിട്ടില്ലെങ്കിൽ, വ്യൂ ഞാൻ കാണിച്ചുതരാം. കിടുക്കൻ വ്യൂ ആണ്. അപ്പോൾ ആരോഗ്യമുള്ളവരെ സ്റ്റെപ്പ് കയറാൻ കഴിയുന്നവർ മാത്രം പീച്ച് ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ മിസ്സാക്കരുത്. അത്രയ്ക്കും കിടുക്കൻ വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. നമ്മൾ ഡാമിൻ്റെ തൊട്ട് താഴെ എത്തി, പിന്നെ ഇവിടെ കുട്ടികളെ പറ്റിക്കാനുള്ള കുറച്ച് ചിൽഡ്രൻസ് പാർക്ക് ഗെയിമിങ്സൊക്കെ സൈഡിലൂടെ ഉണ്ട്. നല്ല രസമാണ് സംഭവങ്ങൾ. പിന്നെ അടുത്താണ് നമുക്ക് ബണ്ട് തുറന്നിട്ടുള്ള ശരിക്കുള്ള അണക്കെട്ടിൻ്റെ ശരിക്കും നല്ലൊരു ക്ലോസപ്പ് കാഴ്ച അവിടെ ഒന്നെങ്കിലും കാണാൻ പറ്റും. മുകളിൽ നോക്കുന്നതിനേക്കാളും നല്ല ക്ലിയർ ആയിട്ട് വെള്ളം ചാടുന്നത് ഇവിടത്തേക്ക് ഞാൻ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാലം, ഒരു കുഞ്ഞു പാലമുണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെത്താൻ. അപ്പുറത്തെത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു എഞ്ചിനീയറിംഗ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. നമ്മളവിടെ പോയില്ല, അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ കൂടെ പോയിട്ട് വേണമെങ്കിൽ തിരിച്ചു പോവാം എഞ്ചിനീയറിംഗ് മ്യൂസിയം കേട്ടോ. നമുക്കിനി മുകളിലേക്ക് കയറാനുണ്ട്, ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറണം. പതിയെ കയറി നോക്കാം. ഡാമിൻ്റെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലാണ്
ഏറ്റവും ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. ശരിക്കും തൊട്ടടുത്താണ് വെള്ളം ഒഴുകുന്നത്. ശരിക്കും വെള്ളമല്ല, ശരിക്കും ഒരു പാല് കുത്തി ഒഴുകുന്ന ആ രീതിയിലുള്ള നല്ല വെള്ള കളറാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. അപ്പൊ ഇത് ശരിക്കും ഡാമിന്റെ വലതുഭാഗമാണ്. നല്ല കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ താഴെ നിന്ന് കയറി മുകളിലെത്തി വീണ്ടും തിരിച്ച് നമ്മൾ ഡാമിലേക്ക് കയറി അതേ സ്ഥലത്ത് തന്നെ എത്തി. ഒരുപാട് നടന്ന് ക്ഷീണിച്ചെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീച്ച് ഡാമിൽ വരുന്നതിന് മുന്നേ ചെറിയൊരു ഡാം, ഒരു ആവറേജ് ഡാം എന്ന ഒരു ധാരണ എനിക്കുണ്ടായിരുന്നുള്ളൂ കുറേ വർഷം മുന്നേ വന്നതാണെങ്കിലും. പക്ഷേ നല്ല, നമുക്ക് പ്രതീക്ഷേനേക്കാളും നല്ല രീതിയിലുള്ള കാഴ്ചകൾ സമ്മാനിച്ച ഒരു ഡാമായിരുന്നു പീച്ച് ഡാം. അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു അര ദിവസം ഉണ്ടെങ്കിൽ സുഖമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഡാമാണ് പീച്ച് ഡാം. അപ്പോൾ ഇത്രയുമാണ് പീച്ച് ഡാമിൻ്റെ കാഴ്ചകൾ. അപ്പോൾ പീച്ച് ഡാമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മളിനി തിരിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി പുത്തമ്പള്ളി തൃശ്ശൂർ പിന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ചർച്ച ആയിട്ടുള്ള പുത്തൻപള്ളിയുടെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നാളെ പറ്റുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ നാളെ മലക്കപ്പാറ വാഴച്ചാൽ പിന്നെ വാൽപ്പാറ റൂട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.